കെ ടി വൈബിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് വന്നിട്ടുള്ളത് നമ്മളെല്ലാവരും ഉപയോഗശീലമായി വലിച്ചെറിയപ്പെടുന്ന രണ്ട് പ്ലാസ്റ്റിക് ബോട്ടിൽ കൊണ്ട് നമുക്ക് എങ്ങനെ വീട്ടിൽ തന്നെ ഒരു ചെറിയ കൂളർ നിർമ്മിച്ചെടുക്കാം എന്നത് ഈ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ലാഗ് അടിപ്പിക്കാതെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിനു മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഉപകാരപ്പെട്ടെന്ന് തോന്നിയാൽ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഉടനെ തന്നെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇതിന് ആവശ്യമുള്ളത് ഈ രണ്ട് വാട്ടർ ബോട്ടിലാണ്, പിന്നെ ഇതുപോലെയുള്ളൊരു നമ്മളെ ടേബിൾ ഫാന്, നമ്മൾ യൂസ് ചെയ്യുന്ന ടേബിൾ ഫാൻ. രണ്ട് ഇതുപോലെയുള്ളൊരു ഇത്ര വലുപ്പമായാലും കുറേ വലിയതായാലും കുഴപ്പമില്ല. പെയിൻ്റ് എടുത്തുള്ളത് ഈ രണ്ട് വലുപ്പമുള്ള രണ്ട് വാട്ടർ ബോട്ടിലാണ്. അതിനുശേഷം നമ്മൾ ഈ വാട്ടർ ബോട്ടിലിൻ്റെ മുകൾ ഭാഗത്ത് നമ്മൾ എന്തെങ്കിലും ഒരു കമ്പി ഇങ്ങനെ ചൂടാക്കി ഇങ്ങനെ കുറേ ഹോളിടുക. മുകൾ ഭാഗത്ത് വീട്ടിൽ കാണുന്ന പോലെ മുകൾ ഭാഗത്താണ് ഹോളിടേണ്ടത്. എന്നിട്ട് ഈ ഫാനൊന്ന് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഐസ് ക്യൂബ്സ് നമ്മൾ എത്ര ഐസ് ക്യൂബ്സ് ഉണ്ടോ അതൊക്കെ നമ്മൾ ആ വാട്ടർ ബോട്ടിലേക്ക് നിറക്കുകയാണ് ചെയ്യേണ്ടത്. ഐസ് വാട്ടർ പറഞ്ഞാലും കുഴപ്പമില്ല, ഐസ് ക്യൂബ്സാണ് ഏറ്റവും നല്ലത്. എന്നിട്ട് ഐസ് വാട്ടർ ഐസ് ക്യൂബ്സ് കുറച്ചായതുകൊണ്ട് ഞാൻ കുറച്ച് ഐസ് വാട്ടറും കൂടിയും അതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ വാട്ടർ ബോട്ടിലേക്ക് ഐസ് ക്യൂബ്സ് ഐസ് വാട്ടറൊക്കെ എത്രത്തോളം ഉണ്ടോ അത്രയും നിറച്ച് വെക്കുകയാണ് നല്ലത്. എന്നിട്ട് നമ്മൾ ഫാനിൻ്റെ ബാക്കിൽ ഇതുപോലെ ഒന്ന് ഫിക്സ് ചെയ്യുകയാണ് വേണ്ടത്. നല്ലപോലെ വാട്ടർ ബോട്ടിൽ ഫാനിൻ്റെ ബാക്കിൽ ചാടാത്ത രൂപത്തിലാക്കി നല്ല ഫിക്സ് ചെയ്യുക. അപ്പോൾ അതെല്ലാം സെറ്റായി കഴിഞ്ഞു. നമ്മൾ എ സി ഉപയോഗിക്കുന്ന അത്ര തണുപ്പൊന്നും നമുക്ക് ഇതിൽ നിന്ന് കിട്ടൂല, എങ്കിലും അഡ്ജസ്റ്റ് ചെയ്യുക. ചൂട് കാലത്തല്ലേ, ഇതിൻ്റെ എടുത്തുക്കുമ്പോൾ കുറേയൊക്കെ തണുപ്പൊക്കെ ഉണ്ട്. നമ്മളിട്ട വാട്ടർ ബോട്ടിൻ്റെ മുകളിലത്തെ ഹോളിലൂടെ ഐസ് ക്യൂബ്സിൻ്റെ ആവി ചെന്നിട്ട് നമുക്ക് നല്ല തണുത്ത കാറ്റൊക്കെ കിട്ടുന്നുണ്ട്. ഞാൻ ഐസ് ക്യൂബ്സ് തുള്ളിയുള്ള ഇട്ടിരുന്നത്, അതിനനുസരിച്ചുള്ളതുള്ളത് ഉണ്ടായിക്കുന്നത്. എൻ്റെ ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് തോന്നിയാണ്. നിങ്ങൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ.